ഏഷ്യനെറ്റ് യുഎസ്എയുടെ ക്രിസ്മസ് പുതുവത്സര കുടുംബ സംഗമം ന്യൂയോർക്കിൽ നടത്തപ്പെട്ടു. ഏഷ്യനെറ്റ് ഫാമിലി സ്പ്രെഡ് ഓൾ അറൌണ്ട് ദി വേൾഡ്. ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ്, ഏഷ്യനെറ്റ് ന്യൂസ്, ഏഷ്യനെറ്റ് പ്ലസ്, ഏഷ്യനെറ്റ് global.com. I formally invite you to this wonderful occasion, informal gathering, our Christmas and New Year. We also take a few moments to anticipate the promise that the new year brings. നിങ്ങളുടെ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുവാനുള്ള ഒരു ചടങ്ങ് കൂടിയാണിത്. വരും വർഷങ്ങളിൽ നിങ്ങളുടെ എല്ലാ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കു നിർത്തുന്നു. I would say it's one of the best television channels in India. I think it's got the hands of the right ownership today. കൗണ്ടിയിലുള്ള സിത്താർ പാലസിൽ നടന്ന ഈ സംഗമത്തിൽ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. ഇനി ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ മലയാളത്തിന്റെ പ്രശസ്ത ഗായകൻ എം ജി ശ്രീകുമാറുമായി ചിലവഴിച്ച നിമിഷങ്ങൾ. അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ യു എസ് വീക്കിലി റൗണ്ടപ്പുമായി തന്റെ 25 വർഷത്തെ സംഗീത ജീവിതത്തെ കുറിച്ച് എം ജി ശ്രീകുമാർ മനസ്സ് തുറന്നു. 25 വർഷമായി അങ്ങ് ഈ സംഗീത സമരം തുടങ്ങിയിട്ട് അതിൽ അങ്ങേക്ക് ഒരുപാട് സന്തോഷിക്കാനും ഒരുപാട് പേരെ സന്തോഷിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ എന്തെല്ലാം ജീവിതത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്? ജീവിതത്തിൽ നേടിയിട്ടുള്ള ഒരുപാടുണ്ട്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ ഉപരി എനിക്ക് ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് 25 വർഷം ഇതിനകത്ത് പാടാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്രേറ്റ് അച്ചീവ്മെൻ്റ്. അത് ദൈവത്തിൻ്റെ മാത്രം ഒരു കൃപ കൊണ്ടാണ്. അപ്പോൾ ആ ദൈവം എല്ലാമായ ആ ശക്തി അത് അനുഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് ഒരു 25 വർഷമോ അല്ലെങ്കിൽ 30 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ നമുക്ക് ഇരിക്കാൻ സാധിക്കൂ, അതായത് പാടാൻ സാധിക്കൂ. അങ്ങനെ പാടുന്നത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തൊട്ട് ഇപ്പം ഏകദേശം 15 വർഷം ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനവിടെ വർക്ക് ചെയ്യാൻ, ആദ്യം സരിഗമ അല്ല ആദ്യം വോയിസ് ഓഫ് ദ വീക്ക്, അത് കഴിഞ്ഞിട്ട് സരിഗമ, ഇപ്പോഴും സരിഗമ കണ്ടിന്യൂ ചെയ്യുന്നു. അതിനുശേഷം ഐഡിയാസ് സ്റ്റാർസിംഗർ 2007-08 ആദ്യം ഇരുന്നിട്ട് ഞാൻ വിട്ടു. പിന്നെ 2000 പിന്നെ മഞ്ചിൽ പോയിരുന്നു. പിന്നെ മഞ്ചിൽ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഒഫീഷ്യൽസ് പറഞ്ഞു ജസ്റ്റ് ഷിഫ്റ്റ് ടു ഐഡിയാസ് സ്റ്റാർസിംഗർ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൽ വന്നു. അതൊരു നല്ല പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് പല ആൽബംസും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നല്ലത് വരുത്തണേന്ന്. നമ്മൾ കഷ്ടപ്പെടുന്നു, ഹാർഡ് വർക്ക്, അതാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്. അത് ഇനിയും ജീവിതത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം നമുക്ക് ഹെൽത്ത് ഉള്ളിടത്തോളം മുമ്പോട്ട് പോകാൻ സാധിക്കും. പിന്നെ അതിന് ദൈവമാണ് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ്. ഇഷ്ടദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിലപ്പം
പിന്നെ മൂകാംബിക ദേവിയാണ്. കാരണം മൂകാംബിക ആണ്, മൂകാംബിക അമ്മയാണ് സംഗീതത്തിൻ്റെ കുലപതി എന്ന് പറയുന്ന ഒരു ദൈവം. അത് ഇവൻ ഒരു ക്രിസ്തീയ മതവിശ്വാസിയായ ദാസേട്ടൻ പോലും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് മൂകാംബിക ടെമ്പിളിലാണ്. അപ്പോൾ മൂകാംബികയാണ് സംഗീത സരസ്വതിയായിട്ട് വെച്ചിരിക്കുന്നത്. അവിടെ സരസ്വതി മണ്ഡപത്തിൽ പാടിക്കഴിഞ്ഞാൽ നമുക്കൊരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുമെന്നാണ് ഇത്. പക്ഷേ അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇന്നുവരെ പറയാത്തൊരു കാര്യം പറയാം. ശ്രീ പ്രിയദർശനും ഞാനും കൂടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രിയദർശൻ്റെ ഭാര്യയായ ലിസിയുടെ മംഗല്യത്തിന് വേണ്ടിയുള്ള താലിയുമായിട്ട് ഞങ്ങൾ മൂകാംബിക ടെമ്പിളിൽ പോകണം. ഞാനും പ്രിയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മൂകാംബിക അമ്പലത്തിൽ പോയിട്ട് ലിസിയെ കല്യാണം കഴിക്കുന്ന താലി അവിടെ വെച്ച് പൂജിച്ചു. ലിസിയെ കല്യാണം കഴിക്കേണ്ട താലി അവിടെ വെച്ച് പൂജിക്കുന്നു. വെളിയിലിറങ്ങിയപ്പോൾ പ്രിയദർശൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈ സരസ്വതി മണ്ഡപത്തിലിരുന്ന് നീ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊന്നും പ്രിപ്പയർഡല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രിയ തെറ്റിപ്പോയാലോ? അപ്പോൾ പ്രിയം പറഞ്ഞു, തെറ്റിയൊന്നുമില്ല, നീ ധൈര്യമായിട്ട് പാടിക്കൂ, അതിൻ്റെ ഒരു ഐശ്വര്യം അതിനുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട്, ഞങ്ങൾ ആദ്യമായിട്ട് പോവാണ് അവിടെ, അവിടെ ആ സരസ്വതി മണ്ഡപത്തിൽ കയറി നിന്നിട്ട് വീണാകലിതഹരി സരസ്വതി വാണി വൈഭവ ഗുണമിളിതേ, വീണാകലിതഹരി സരസ്വതി എന്നുള്ള കീർത്തനം ഞാൻ പാടുന്നു. അപ്പം ഞാനൊരു അമ്പലത്തിലെല്ലാം പോകുമ്പോൾ ഇപ്പം ഗുരുവായൂർ പോകും, അവിടെ പോകും, ഇവിടെ പോകും, ഏറ്റവും കൂടുതൽ പള്ളികളിൽ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ആയിട്ടേ കണക്കാക്കിയുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുമ്പോഴും എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഈ ഗാനം പാടിയിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മകൻ എന്നെ വന്ന് വിളിച്ചിട്ട് പറയാണ്, ചിറ്റപ്പ ചിറ്റപ്പൻ്റെ നാഷണൽ അവാർഡ് കിട്ടി നാദരൂപിണി എന്ന ഗാനത്തിന്. അതും നാദരൂപിണി സരസ്വതിയുടെ ഗാനം. അതൊക്കെ ഒരു നിമിത്തമാണ്. 25 വർഷത്തെ ഈ സംഗീത ജീവിതത്തിനുള്ളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അതിൻ്റെ രണ്ട് വരി ഒന്ന് മൂളാൻ പറ്റും? ഉത്തരമേ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സപ്തസ്വരങ്ങളിൽ ഏഴ് സ്വരങ്ങളിൽ ഉണ്ടാക്കുന്ന എല്ലാ ഗാനങ്ങളും എനിക്ക് ഒരുപോലെയാണ്. താങ്കൾക്ക് എത്ര? ആറ് കുട്ടികളുണ്ട്. എത്ര? മൂന്നോ? മൂന്നോ? അതൊന്നോ? മൂന്ന് പേര്. ഈ മൂന്ന് പേരിൽ ഏത് കുട്ടിയാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും ഉത്തരം? എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക്. എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എന്നാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, നേരത്തെ പറഞ്ഞ പോലെ, നാദരൂപിണി ശങ്കരി പാഹിമാം പാഹിമാം ശ്രുതി മധുരതര നാദരൂപിണി. ഈ തണുപ്പ് ഇവിടുത്തെ ഈ സ്നോയും എല്ലാം കാരണം പാടാൻ പറ്റുന്നില്ല, ഒരു പിടുത്തം. അതുപോലെ തന്നെ എനിക്ക് അത് പിന്നെയും കിട്ടിയ ഒരു നാഷണൽ അവാർഡ് കിട്ടിയ സോങ് ഉണ്ട്, ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ പുലരിപ്പെണ്ണേ നിന്നെ കണ്ടാൽ കൂതി വരുകണ് മനസ്സിൽ നീയൊരു സുന്ദരിയല്ലേ. അതെ, അതുപോലെ തന്നെ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു, ആ പാട്ട് ഇഷ്ടമാണ്. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്കച്ചെമ്പഴുക്ക, അത് എനിക്ക് എവർട്ടെയും ഒരു ഹിറ്റ് തന്നാണ്. പിന്നെ പൊൻവീണി എന്നുള്ളിൽ മൗനം വന്നു, ഈ പാട്ട് എവിടെ പാടിയാലും കയ്യടിയാണ്. പിന്നെ അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഇത് സമയമിതപൂർവ സായാഹ്നം, ഔസേപ്പച്ചൻ്റെ സോങ്. അതുപോലെ തന്നെ പുതുമഴയായി പൊഴിയ, അതുപോലെ തന്നെ അലക്സ് പോളിൻ്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. കടുകിട്ട് പറത്തൊരു കടക്കണ്ണും അടിച്ചെന്നെ കൊടുക്കിട്ട് വലിക്കല്ലേ മിടുക്കി പെണ്ണേ, അത് അലക്സ് പോളിൻ്റെ. പിന്നെ എന്താ പറയാനാ, അങ്ങനെ ഒരുപാട്. ഇളയരാജയുടെ ഏതാണ്? പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂച്ചൊല്ലു തേൻ ചൊല്ലുതിന്നു,